ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ചോറിനൊപ്പം മുട്ട പൊരിച്ചതാണ്. അത് ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ട് നമുക്കത് ഉണ്ടാക്കാം. ഗൈസ്, നമ്മൾ മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട സവാള, പച്ചമുളക് എന്നിവ സാധനങ്ങൾ. ഗൈസ്, എനിക്ക് സവാള ഉള്ളിയും ഒലിക്കാൻ വേണ്ടി മടിയായതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. പകരം നമ്മൾ പച്ചമുളക് എടുക്കുകയാണ് ഗൈസ്. പച്ചമുളക് കുറച്ച്, പിന്നെ എൻ്റെ കുറച്ച് ചെറിയ പൊടിക്കൈ ആയിട്ട് ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ്. ഗൈസ്, ഉപ്പ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മാവും പോത്തേ, നിങ്ങളുടെ മാവും പോത്തേ, നമ്മുടെ മാവുകൾ പൂത്തേ പൂത്തേ. ഗൈസ്, അങ്ങനെ നമ്മളിത് ഉപ്പ് അഴി കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അടിയോട് അടിയാണ് ഗൈസ്. ഞാൻ കാണിച്ചതാണ്, പിന്നെ ഇതൊന്ന് ശരിയാക്കട്ടെ ഗൈസ്. പോരും ഗൈസ്, നമ്മുടെ മുട്ട അവിടെ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇന്നലെ ഐശ കടിച്ചു വെച്ച ആപ്പിൾ കഴിക്കാം. ഗൈസ്, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലും ഭാവത്തിലും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഏകദേശ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്തത് ചോറ്. ഗൈസ്, അങ്ങനെ അല്ലേ, നമ്മുടെ ചൂട് സാമ്പാർ ഒക്കെ കൂടെ ചോറുമായിട്ട് കുഴച്ച്. ഒന്നും ഞാൻ ഒത്തിരി ചോറ് എടുത്തിട്ടില്ല ഗൈസ്, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡയറ്റിലാണെന്ന്. അതുകൊണ്ട് ചോറ് ഒരുപാട് എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ മെയിൻ തൈര്, തൈരൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങോട്ട് കുഴക്കണം. മുളകും ഉണ്ട്, അതും കൂടെ അങ്ങോട്ട് ഇനി എവിടെ കടച്ചിട്ട് ഈ മുളക് എടുത്തിട്ടൊന്ന് പിരിയാം. എന്നിട്ട് അതും ഇട്ടൊന്ന് കുഴച്ചിട്ട് നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും വേർപ്പാടിൻ്റെയും മുട്ട പിച്ചെടുക്കുക. എന്നിട്ട് അത് ഒരെണ്ണം വെക്കുക. എന്നിട്ടൊരു വാ കഴിക്കണം ഗൈസ്. ഗൈസ്, എനിക്ക് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഞാൻ ഉച്ചയ്ക്ക് നിങ്ങളൊക്കെ കണ്ട പോലെ ചോറ് കഴിച്ചതിന് ശേഷം ഈ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്. ഇപ്പോൾ സമയം 7:45, ഇതുവരെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്. നമ്മുടെ വിഷമം മാറിയിട്ടുണ്ട്, കട്ട്ലറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, നിങ്ങളോട് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു. ഇന്ന് വീട്ടിൽ ഉമ്മച്ചി മാപ്പിച്ചില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു നമുക്ക് സാമ്പാറായിപ്പോയത്. പിന്നെ മുട്ട പൊരിച്ചതൊക്കെ ഞാനായിപ്പോയത്. പക്ഷെ അവർ പോയി വന്നപ്പോൾ നമുക്ക് നോ റൂൾസും കട്ട്ലറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോ റൂൾസ് കഴിക്കും ഗൈസ്. നോ റൂൾസ് എൻ്റെ ലൈഫ് പോലെ തന്നെ. കൊള്ളാട്ടോ ഗൈസ്. ഗൈസ്, അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം വാപ്പിച്ചും ഉമ്മച്ചയും വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് രാത്രി കഴിക്കാനായിട്ട് നല്ല മട്ടൻ കറിയും പത്തിരിയൊക്കെ ആയിരുന്നു. പത്തിരി പുറത്തുനിന്ന് മേടിച്ചാണ് ഗൈസ്, ബട്ട് ബട്ടൻ കറി ചേ മട്ടൻ കറി നമ്മുടെ വീട്ടിൽ വെച്ചതാണ്. ഹോ, എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല, അത്ര അവസ്ഥയായിരുന്നു. വിശന്ന് കാത്തി മാരേജ് പണ്ടരടങ്ങി പോയി ഗൈസ്. ഉറക്ഷിലായിരുന്നു, വയ്യാണ്ടായി പോയി, അതുപോലെ എനിക്ക് വിശക്കായിരുന്നു. ഹോ, ഒരു ദിവസം ഉമ്മച്ചി വീട്ടിലില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പോയിട്ട് ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കി ദയത് പറയാൻ പറ്റുമായിരുന്നു ഗൈസ്. ഗൈസ്, അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. വാട്ടൈറ്റിനിടയിലേക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മറക്കണ്ട. ഓക്കെ, ബൈ.